കുറേ കാലമായി കണ്ടിട്ട്. അതെ, എന്നാ പോക്കുവേലിയിട്ട് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. പോക്കുവേലി നമ്മൾ ഏറ്റപ്പോ നമുക്കൊരു അവാർഡൊക്കെ കിട്ടിയിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും രണ്ടാമത്തെ നടിയായില്ലേ? ചെറിയ കാര്യമല്ല. കെ കെ രാജീവിന് സ്വാഗതം. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും മാത്രമല്ല, നല്ല മനോഹരമായ ഒരു സീരീസ് ആയിരുന്നു. അപ്പൊ അത് നമുക്ക് സന്തോഷമായി. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സാർ. മാത്രമല്ല റീന, ഈ പരമ്പരകളുടെ ഒരു നിലവാരമൊക്കെ മാറേണ്ട കാലമായി. തീർച്ചയായിട്ടും പല സംസ്ഥാനങ്ങളിലും പുതിയ പുതിയ സീരീസ് വരുന്നു. പ്രത്യേകിച്ച് ടെലിവിഷൻ വെബ് സീരീസിനെ കണ്ട് കുറെ മാറ്റങ്ങൾ വരും. നമ്മുടെ നാട്ടിൽ മാത്രം പഴയ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് മാറ്റം വരുന്നു. അതിന് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന പരമ്പരകൾ ഒന്നായിരുന്നു. അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റീന പക്ഷെ കുറെ അധികം സിനിമകൾ അഭിനയിച്ചു അല്ലേ? എത്ര സിനിമ അഭിനയിച്ചു? ഒരു 55 സിനിമ. കൊറേ വർഷമായി ഞാൻ 2007 തൊട്ട് ചെയ്യണല്ലേ. 2007 പോലെ ചെയ്യാ അല്ലേ? കുറച്ച് കുറച്ചാണ് ചെയ്യുന്നത്, കാരണം പ്രയോറിറ്റി എപ്പോഴും ഫാമിലി ബിസിനസ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ നല്ല അവസരങ്ങൾ കിട്ടിയതൊന്നും പാഴാക്കിയിട്ടില്ല. നമ്മുടെ കൊച്ചിയിലെ കച്ചവടം എങ്ങനെ പോകുന്നു? ഞങ്ങള് ക്രിസ്മസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഒരു 5 കേക്ക് ഷോപ്പ് ഉണ്ട്. പിന്നിപ്പോ ഞങ്ങള് കേക്സ് മാറി, ഇപ്പൊ ഷേക്സ്. ആരും ഷേക്ക് ചെയ്യും? ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങള് ഷേക്ക് ചെയ്ത് അടിപൊളി ഡ്രിങ്ക് കൊടുക്കും. വ്യാപിക്കോ ഇത്? വ്യാപിക്കാൻ നിങ്ങളൊക്കെ വിചാരിച്ചാ വ്യാപിക്കും. പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ എന്തും സംഭവിക്കാം ഈ നാട്ടിലല്ലേ. കോവിഡ് കഴിഞ്ഞപ്പോ കച്ചവടം കൂടിയോ? കോവിഡിന്റെ സമയത്തൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ മെല്ലെ റേസ് ആയിട്ട് വന്നു. ക്രിസ്മസ് ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. കാരണം ക്രിസ്മസിന് ഫോട്ടോ വെച്ചുകാർക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാൻ പറ്റാത്ത, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അല്ല, സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള കേക്കല്ലേ കൊടുക്കുന്നേ. അപ്പൊ പിന്നെ ലോകം അറിയുന്നതിലും സന്തോഷിക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെ സന്തോഷം. അപ്പൊ ഈ എനിക്കൊന്ന് റിന്റെ ആദ്യ സിനിമ മുല്ലയായിരുന്നു. എങ്ങനെയാണ് അതിൽ ചെന്ന് പെട്ടത്? അത് നമ്മളൊരു ഞാനൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടമ്മമാർക്കുള്ള. അതിൽ നിന്നുമാണ് ഒരു റൗണ്ടില്, 1970s റൗണ്ടില് ഒരു ഹിന്ദി വഹിദ റഹ്മാന്റെ ഒരു സീക്വൻസ് ആണ് ഇനാക്ട് ചെയ്തത്, ഒരു പാട്ട്. അത് കണ്ട് ലാൽജോ സാറാണ് എന്നെ സിനിമയിലോട്ട് ക്ഷണിക്കുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ലാൽജോ സാറിന്റെ അറബിക്കഥയൊക്കെ നല്ല പൊങ്ങി അടിച്ച് തകർത്ത് നിൽക്കുന്ന സമയമാണപ്പോ. അപ്പൊ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ ഒരു ഓഫർ കിട്ടി. വർക്ക് ചെയ്യാൻ പറ്റൂ ഇല്ല എന്നുള്ളതല്ല, ഓഫർ കിട്ടിയത് തന്നെ വലിയ എന്റെ ജീവിതത്തിൽ വലിയ സംഭവമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാല്, ടു ബി വെരി ഫ്രാങ്ക്, ഞാനും എന്റെ ഭർത്താവും കൂടെ ചേർന്നെടുത്ത തീരുമാനമായിരുന്നു നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത്. പിന്നീടാണ് വീട്ടുകാരും, എനിക്ക് തോന്നുന്നു ഭർത്താവിന്റെ ഉള്ളിലും ഒരു കലാകാരനുണ്ട്. എന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ ഒരു ചെറിയ സീരീസ് ഒക്കെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല. എങ്കിലും പുള്ളിക്ക് അതൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. പുള്ളിയുടെ ഫാമിലിയിലും മദറും എല്ലാവരും കോഴിക്കോടുകാരാണ് അവര് ശരിക്കും. അപ്പൊ കലനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ചെന്ന് പെട്ടത്. അതുകൊണ്ട് സപ്പോർട്ടൊക്കെ ആയിരുന്നു. സ്വന്തം വീട്ടിൽ എങ്ങനെയായിരുന്നു? എന്റെ പാരന്റ്സിന് അത്ര താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളത് ചെയ്യണ്ടെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. താല്പര്യക്കുറവ് പ്രകടമായിരുന്നു. അങ്ങനെ ഒരു യാത്ര അങ്ങ് പോയി, 55 സിനിമകളായി അല്ലേ. എനിക്ക് ഏതൊരു കട പൂട്ടിയല്ലോ സിനിമ പോയപ്പോ. ഒരു തുണിക്കട എന്തോ ഇല്ലായിരുന്നു. അതെ, സിനിമ വന്നതോടുകൂടി ഞാൻ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ പെട്ടെന്ന് ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അതിലോട്ട് പോകുകയും കുറെ അധികം സമയം അതിലോട്ടാകുകയും ചെയ്തപ്പോ എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ നമ്മുടെ സ്വന്തം കടയായതുകൊണ്ട്, വാടകക്കുള്ള കടയൊന്നും അല്ല, സ്വന്തം വീട്ടിന് മുമ്പിലുള്ള സ്വന്തം കടയാണ്. അതുകൊണ്ട് ഭയങ്കര നഷ്ടം ഉണ്ടാവും. ബഷീർ ഖാൻ ചോദിച്ചാൽ അറിയാ നഷ്ടത്തിന്റെ കണക്കൊക്കെ. റീനയെ കുറിച്ച് നേരത്തെ കിട്ടി അല്ലേ? ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായോ? ഇല്ലല്ലോ, അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെയൊക്കെ മദറ് ശരിക്കും ഇങ്ങനെ 10 പഠിക്കുമ്പോഴും നല്ല ചെറുക്കന്മാരുണ്ടാവും ഇങ്ങനെ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ട് അതൊക്കെ ഞാൻ കേട്ടുകൊണ്ടാണ് വളർന്നത്. അപ്പൊ എനിക്കും അങ്ങനെ പഠിച്ച് ഒരു വലിയ സംഭവം ആവണം അങ്ങനെയൊന്നും ഫോക്കസ്ഡ് ആയിരുന്നില്ല. ശരി, ഞാനിവിടെ പഠിക്കും, ഇടയ്ക്ക് വെച്ച് നല്ല റിലേഷൻ വന്നാൽ എന്നെ കെട്ടിക്കും അങ്ങനെ. പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികളെയൊക്കെ വളർത്തിയപ്പോൾ ഇല്ല, കല്യാണമൊന്നും അല്ല, ആദ്യം പഠിക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി പഠിപ്പാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക, അതിനുശേഷം മാരേജ്. അതും നമുക്ക്, അതായത് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒത്തുപോകാൻ പറ്റുന്ന ഒരു ബന്ധം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ഞാൻ വെച്ചിരുന്നു സത്യത്തിൽ. പക്ഷെ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ സങ്കല്പിക്കാനേ പറ്റത്തില്ലായിരുന്നു ആ കാലത്ത്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സത്യത്തില്. മമ്മിയപ്പോ പറയും,
നിങ്ങളിപ്പോ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നില്ല, ഞങ്ങൾ ഇതുപോലും ആയിരുന്നില്ല. പക്ഷെ മമ്മി കല്യാണം കഴിച്ച കസിൻ ബ്രദറിനാണ്. മമ്മിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലേ. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് റീന കല്യാണം കഴിക്കുമ്പോഴേ റീനയ്ക്ക് എനിക്കൊന്ന് കുറച്ച് പ്രായവ്യത്യാസമുള്ള ആളാണ്. ഞാനും ബഷീർക്കെ ആയിട്ട് ഒരു 9-9.5 വയസ്സിന്റെ വ്യത്യാസമാണ്. വ്യത്യാസമല്ല, പക്ഷേ ബഷീർക്ക് പ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ റീനയ്ക്ക് എന്തോ ഫീല് തോന്നുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധ്യത എന്ന് വെച്ചാലേ, നമ്മള് ഒരു 9-9.5 വ്യത്യാസമുള്ള ആൾ എന്ന് പറയുമ്പോ മെച്ചൂർ ആയിരിക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത്ര കങ്ങടെ ഒരു വിട്ടിട്ടില്ല, ഇപ്പോഴും ഭയങ്കര ചൈൽഡിഷും ജോവിയലും ഒരു ഈസിലി എല്ലാം ടേക്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണ്. പക്ഷെ ബഷീർ ഖാന്റെ അത് വളരെ സീരിയസ് ആണ്. തെറ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ബഷീർ ഖാന്റെ ഫാദർ ഒരു 10 വയസ്സിലൊക്കെ മരിച്ചുപോയി. സെൽഫ് മെയ്ഡ് മാൻ ആണ് പുള്ളി. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ സ്വന്തമായിട്ട് നേരിട്ട് ആ ഒരു സ്റ്റബേൺ ആയിട്ട് സ്വന്തം എല്ലാ കാര്യങ്ങളും, ഒരു സെൽഫ് മെയ്ഡ് മാനിന് ഉണ്ടാകുന്ന ഒരു ഇത് പ്രൗഡി ഉണ്ടല്ലോ, അതുള്ള ഒരാളാണ് എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയിട്ടുള്ളത്.